അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മളെപ്പോഴും ദുആ ചെയ്യുന്നവരാണ്. നമ്മൾ ദുആ ചെയ്യുന്ന എന്തൊരാവശ്യത്തിനും ദുആ ചെയ്യുന്നവരാണ്, എപ്പോഴും ദുആ ചെയ്യുന്നവരാണ്. ഒരിക്കലും ദുആ ചെയ്യുന്നതിൽ നമുക്ക് മുടക്കം വരുത്താൻ പാടില്ല. കാരണം നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ദുആയുടെ ഫലം ഒന്നുകിൽ ആ ദുആയ്ക്ക് ശേഷം തന്നെ നമുക്ക് നൽകും, അതല്ല എങ്കിൽ അതിലും കൂടുതലുള്ള ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ മെച്ചമായ നിലയിൽ നമുക്ക് നൽകും. അതുമല്ലെങ്കിൽ മൂന്നാമത്തെ രീതിയിൽ നമുക്കതിൻ്റെ പ്രതിഫലം നാളെ പരലോകത്ത് വളരെയധികം നൽകും. ഈ കണക്കിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുആയ്ക്ക് ഇജാബത്ത് നൽകുന്നത്. എന്നാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഈ ഒരു ആയത്ത്, ഈ ഒരു ദിക്ർ, അല്ലാഹുവിലേക്ക് ഈ ഒരു ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യാൻ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആയിനെ തീർച്ചയായും സ്വീകരിക്കുകയും അതിന് ഫലം ഉടനെ തന്നെ നൽകുകയും ചെയ്യുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏതാണ് ആയത്ത്? ഏതാണ് ആയത്ത്? ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒന്നുകൂടി പറയാം. ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് നമ്മൾ പലവട്ടം ചൊല്ലി, പല തവണ ചൊല്ലിയതിനു ശേഷം, ഓതിയതിനു ശേഷം ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആയിനെ കബൂലാക്കുകയും നമുക്ക് എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ, പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് പതിവാക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.